2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം പ്രസ്റ്റീജ് മണ്ഡലമാണ്. എല്ലാ മുന്നണികൾക്കും എല്ലാ പാർട്ടികൾക്കും, അത് LDFനാകട്ടെ, UDFനാകട്ടെ, BJPക്കാകട്ടെ, ഇവിടെ ഏതു തരത്തിലാണ് സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കേണ്ടത്? CPIയുടെ മണ്ഡലമാണ്, CPIയുടെ മണ്ഡലം വച്ചുമാറണമെന്നാണ് CPMന്റെ ആവശ്യം. അത് CPIയെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരത്ത് പ്രതീക്ഷകളില്ല. അപ്പോൾ കോട്ടയവുമായി വച്ചുമാറുക, ജനതാദളിന്റെ മണ്ഡലമാണ്, അങ്ങനെ കോട്ടയവുമായി ഇക്കുറി വച്ചുമാറുക, തിരുവനന്തപുരത്ത് നീൽ ലോക്ദാസിനെ മത്സരിപ്പിക്കാം എന്ന് CPMന്റെ ശക്തമായ പ്രഷർ നിലനിൽക്ക തന്നെ ഉഭയകക്ഷി ചർച്ചകൾ ഒന്നും കാത്തു നിൽക്കാതെ തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിയെ CPI അതിന്റെ പ്രാഥമികമായ രീതിയിൽ തന്നെ ഫിക്സ് ചെയ്തിരിക്കുന്നു. സി ദിവാകരനാണ് ഫലത്തിൽ അവിടെ മത്സരിക്കാൻ ജില്ലാ കമ്മിറ്റി നൽകിയ പട്ടികയിൽ മത്സരിക്കാൻ പ്രമുഖരായ ആരും തയ്യാറല്ല എന്നുള്ളതാണ്. പന്നീർ രവീന്ദ്രന്റെ പേര് ഏറ്റവും പ്രാമുഖ്യത്തോടുകൂടി അവിടെ CPI ജില്ലാ കമ്മിറ്റിയും മറ്റു ഘടകങ്ങളും പരിഗണിച്ചിരുന്നു. പന്നീർ രവീന്ദ്രൻ മത്സരിച്ചാൽ മാത്രമേ അവിടെ പിടിച്ചു നിൽക്കാൻ കഴിയൂ എന്ന പദമാണ് CPIയും LDFും ഉപയോഗിച്ചത്. പക്ഷേ പന്നീർ രവീന്ദ്രൻ മത്സരിക്കാൻ തയ്യാറല്ല, താൻ മത്സര രംഗത്തില്ല എന്നാണ് പന്നീർ രവീന്ദ്രൻ പറഞ്ഞത്. അങ്ങനെ പന്നീർ രവീന്ദ്രനെ പോലെ ഒരു വ്യക്തി, പ്രത്യേകിച്ചും ആ മണ്ഡലത്തിൽ മത്സരിച്ചിരുന്ന ഒരു വ്യക്തി, CPIയുടെ ഏറ്റവും പ്രമുഖരായ ഒരു നേതാവ്, പാർട്ടി പറഞ്ഞിട്ട് പോലും മത്സരിക്കാൻ തയ്യാറല്ല എന്ന് പറയുമ്പോൾ അവിടെ തിരുവനന്തപുരത്ത് ഒളിഞ്ഞിരിക്കുന്ന തെരഞ്ഞെടുപ്പ് പരാജയ രാഷ്ട്രീയം, LDFന്റെ പരാജയ രാഷ്ട്രീയമാണ് അവിടെ വിലയിരുത്തപ്പെടുന്നത്. അടുത്ത പേര് അവിടെ ഉയർന്നു കേട്ടത് കാനം രാജേന്ദ്രന്റെ പേരാണ്, CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ. പക്ഷേ കാനം രാജേന്ദ്രനും അസംയുക്തമായി പറഞ്ഞു താൻ മത്സരിക്കാനില്ല, താൻ സംസ്ഥാനത്ത് പാർട്ടിയുടെ സെക്രട്ടറിയാണ്, മറ്റ് 20 മണ്ഡലങ്ങളിലും LDF സ്ഥാനാർത്ഥികളുടെ വിജയത്തിന് വേണ്ടി തനിക്ക് ഓടി നടക്കേണ്ടതുണ്ട്, തന്ത്രങ്ങൾ ആവിഷ്കരിക്കേണ്ടതുണ്ട്. അങ്ങനെ നിൽക്കേണ്ട താൻ അവിടെ ഒരു മണ്ഡലത്തിൽ മാത്രം ചുരുങ്ങാൻ താൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ള ഒഴിവ് കഴിവ് പറഞ്ഞാണ് മത്സരവേദിയിൽ നിന്നും കാനം രാജേന്ദ്രൻ ഒളിച്ചോടിയത്. അപ്പോൾ പന്നീർ രവീന്ദ്രൻ ഒളിച്ചോടുന്നു, കാനം രാജേന്ദ്രൻ ഒളിച്ചോടുന്നു. ഫലത്തിൽ CPIക്ക് അവിടെ നല്ലൊരു സ്ഥാനാർത്ഥി ഇല്ലാത്ത അവസ്ഥ, അതിൽ കൂടെ CPMന്റെ സമ്മർദ്ദം വരുന്നു. സീറ്റ് വച്ചുമാറാൻ ആവശ്യപ്പെടുന്നു, നീൽ ലോക്ദാസിനെ മത്സരിപ്പിക്കാൻ പറയുന്നു. അപ്പോൾ ഈ തരത്തിൽ CPI വല്ലാത്ത പ്രതിസന്ധിയിൽപ്പെടുമ്പോൾ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം CPIയെ സംബന്ധിച്ചിടത്തോളം നഷ്ടപ്പെടുത്താനാകില്ല. അവർക്കറിയാം ഇക്കുറി അത് നഷ്ടപ്പെട്ടാൽ എന്നേക്കുമായി നഷ്ടപ്പെടുന്നത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും മുന്തിയ ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുക. കാരണം BJP ഈ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം വിജയപ്രതീക്ഷയിലാണ്, അവർ വിജയിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ്. അതോടൊപ്പം തന്നെ UDFും വിജയിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ്. ഈ നിലവിലെ ഈ നിമിഷത്തെ സാഹചര്യം അനുസരിച്ച് ഡോക്ടർ ശശി തരൂരായിരിക്കും UDFന്റെ സ്ഥാനാർത്ഥി. ശശി തരൂർ UDFും BJPയും തമ്മിൽ 2014 തെരഞ്ഞെടുപ്പ് അനുസരിച്ച് ഒരു 15,000 വോട്ടിന്റെ വ്യത്യാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നഗരപ്രദേശങ്ങളിലെ നിയമസഭാ മണ്ഡലങ്ങളിൽ ഉടനീളം BJPയാണ് ഒന്നാം സ്ഥാനത്ത് വന്നത്. അതേസമയം തീരദേശ മണ്ഡലങ്ങൾ കോവളം, പാറശ്ശാല, നെയ്യാറ്റിൻകര, ഈ 3 മണ്ഡലങ്ങളിൽ UDF നേടിയ ആധിപത്യമാണ് UDFന് ശശി തരൂരിന് ഒരു വിജയം വരിച്ചത്. അപ്പോൾ BJP എല്ലാ സാധ്യതകളും എടുക്കുകയാണ്, BJP കൂടി ഇവിടെ തിരുവനന്തപുരം പിടിച്ചെടുക്കുമെന്നാണ് നിൽക്കുന്നത്. കഴിഞ്ഞ തവണ CPIയുടെ സ്ഥാനാർത്ഥി, LDFന്റെ സ്ഥാനാർത്ഥി പെയ്ഡ് സീറ്റ് എന്നുള്ള വിവാദം ഉണ്ടായിരുന്നു, 3rd സ്ഥാനത്തേക്ക് പോയി. നികൃഷ്ടമായ രീതിയിലാണ് CPIയുടെ സ്ഥാനാർത്ഥി പരാജയപ്പെട്ടത്, LDF സ്ഥാനാർത്ഥി പരാജയപ്പെട്ടത്. അപ്പോൾ ഇക്കുറി ആരംഭത്തിനും അവസാനം സംസ്ഥാന ഘടകത്തിൽ നേതാക്കൾ മത്സരിക്കാൻ തയ്യാറല്ലാത്തത് കൊണ്ട് മാത്രം ആനി രാജയെ ഇറക്കുമതി ചെയ്യും എന്നുള്ള പ്രചാരണങ്ങൾ ശക്തമായിരുന്നു. ആനി രാജ മത്സരിക്കാൻ വരുന്നു എന്ന പ്രചാരണം ശക്തമായിരുന്നു. പക്ഷേ ആനി രാജയും തയ്യാറായില്ല. അവസാനം മുഖം രക്ഷിക്കാൻ, സീറ്റ് നഷ്ടപ്പെടാതിരിക്കാൻ CPI സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരിക്കുന്നു. C ദിവാകരനായിരിക്കും തിരുവനന്തപുരത്ത് LDF സ്ഥാനാർത്ഥി. UDF സ്ഥാനാർത്ഥി മറ്റ് അട്ടിമറികളൊന്നും സംഭവിച്ചില്ലായെങ്കിൽ ഡോക്ടർ ശശി തരൂരായിരിക്കും BJP നേതൃത്വം നൽകുന്ന NDAയുടെ സ്ഥാനാർത്ഥി. ഇനിയും പ്രഖ്യാപിക്കാനിരിക്കുന്നതേ ഉള്ളൂ. എന്തായാലും എല്ലാ മുതിർന്ന നേതാക്കളും തോൽവി പേടിച്ച് ഓടി ഒളിച്ച തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ മുഖം രക്ഷിക്കാൻ ഒരു സ്ഥാനാർത്ഥിയെ CPI അവതരിപ്പിച്ചിരിക്കുന്നു. C ദിവാകരൻ.